ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. എക്സ്പെർട്ട് ആയിട്ടുള്ള സതീഷ് നാസയ്ക്ക് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് അസൂയ സഹിക്കാൻ വയ്യാതെ ഞാൻ വീണ്ടും ഒരു റിസർച്ച് ടീം ചെയ്ത ഡിസൈൻ 3D പ്രിന്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വേണ്ടി വരുന്ന ഒരാള് ഒരു പശുവിനെ അഡോപ്റ്റ് ചെയ്യുമോ ചേട്ടാ? എന്റെ മുമ്പിലോ ബാല, ഞാൻ എങ്ങനെ വിചാരിച്ചു പോയി. അതിനുശേഷം പിന്നെ ഒരു ഷോയ്ക്ക് കൂറ സോഫ്റ്റ്വെയറിൽ ശരിക്കും ആ സോഫ്റ്റ്വെയർ ഒരു ക്യൂറ കേട്ടോ, അതിലിട്ട് രണ്ട് കറക്ക് ഇറക്കിയ ശേഷം ഫയൽ അങ്ങ് 3D പ്രിന്റ് ചെയ്തു. അങ്ങനെ അവസാനം ഇതാണ് ആ മെക്കാനിസം. അപ്പോ എന്താണ് ഈ മെക്കാനിസത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റോക്കറ്റിന്റെ ത്രസ്റ്റേഴ്സിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനും പിന്നെ ഈ ആന്റിനകളുണ്ടല്ലോ, ആന്റിനകൾക്ക് ഏത് സൈഡിൽ നിന്നാണ് നല്ല രീതിയിൽ സിഗ്നൽ വരുന്നത് ആ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനൊക്കെ വേണ്ടി വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. ഈ ഒരു മെക്കാനിസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു കത്രികയിലെ പോലെ റിജിഡ് ആയിട്ടുള്ള ജോയിന്റുകൾ ഇതിനകത്തില്ല. മെക്കാനിസം ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഈ ഒരു മെക്കാനിസത്തിന്റെ പേര് കോംപ്ലൈൻ മെക്കാനിസം എന്നാണ്.